എയ്ഡഡ് അധ്യാപക നിയമനം പി എസ് സിക്ക് വരണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ. പി എസ് സി അല്ലെങ്കിൽ നിയമനത്തിനായി പ്രത്യേക ബോർഡ് വേണം. നിർദ്ദേശങ്ങളിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി എയ്ഞ്ചൽ ചേരുന്നു. എയ്ഞ്ചൽ, ദീർഘകാലമായി വിദ്യാഭ്യാസ പ്രവർത്തകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിലൊന്നാണ് എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്നുള്ളത്. പക്ഷേ അത് നടപ്പിലാകാനുള്ള സാധ്യത കുറവാണ്. ഈ ശുപാർശയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അബ്ജോദ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സമാനമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും. റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയിട്ടും സർക്കാർ അത് പുറത്തുവിടാനൊന്നും തയ്യാറായിരുന്നില്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് അംഗീകരിച്ചത്. ഈ ഭാഗത്താണ് ഇത്തരത്തിൽ എയ്ഡഡ് അധ്യാപക നിയമനം പി എസ് സിക്ക് വരണമെന്നുള്ള ശുപാർശ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ അബ്ജോദ് സൂചിപ്പിച്ച പോലെ തന്നെ എയ്ഡഡ് അധ്യാപക നിയമനം അത് പി എസ് സിക്ക് വരണം, അല്ലെങ്കിൽ അത് സർക്കാർ സംവിധാനങ്ങളിലൂടെ നടത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നതാണ്. വി എസ് സർക്കാരിന്റെ കാലത്ത് ഉയർന്നതാണ്. എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് ഉയർന്നതാണ്. പക്ഷെ അന്നും ഈ എയ്ഡഡ് മാനേജ്മെന്റുകളെ നിയന്ത്രിക്കുന്ന മത സാമുദായിക ശക്തികളുടെ എതിർപ്പിനെ തുടർന്ന് സർക്കാർ അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. എന്നാലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗത്തിൽ ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ വേണം എയ്ഡഡ് മാനേജ്മെന്റ് അധ്യാപക നിയമനം എന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പി എസ് സിക്ക് വരണം, അല്ലെങ്കിൽ അതിനായി ഒരു ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശയായി ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ശമ്പളം കിട്ടേണ്ടത് അത് ഭരണഘടനാപരമായ സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. ഇത് രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ട് പി എസ് സിക്ക് വിടുകയോ അല്ലെങ്കിൽ ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് സ്ഥാപിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ശുപാർശയായിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ വലിയ എതിർപ്പ് എയ്ഡഡ് മാനേജ്മെന്റുകളുടെ ഭാഗത്തു നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം സർക്കാർ നടപ്പാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ മറ്റ് ശുപാർശകൾ, പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറായ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെ കാണണം തുടങ്ങിയ തരത്തിലുള്ള ശുപാർശകൾ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ശുപാർശ, അതായത് അധ്യാപക നിയമനം അത് പി എസ് സിക്ക് വിടുകയോ അല്ലെങ്കിൽ ടീച്ചർ റിക്രൂട്ട്മെന്റിന് വിടുകയോ എന്ന് ചെയ്യണമെന്നുള്ള ശുപാർശ, അത് സർക്കാർ ഏതായാലും അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഒരിക്കൽ കൂടി ആ ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശുപാർശ സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അബ്ജോദ്.